നമസ്കാരം. ഒരു സ്പെഷ്യൽ രുചി കൂട്ടിലേക്ക് എന്റെ സോൾട്ടമ്മപ്പന്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്തുള്ള ബോൺ വിവാന്ത എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ആ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ഷെഫ് ആന്റണിയാണ് നമുക്ക് വേണ്ടി ഇന്ന് പാചകം ചെയ്തു തരുന്നത്. അദ്ദേഹം ഉണ്ടാക്കി തരുന്നത് കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ് അല്ലേ? കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ എങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി എന്നൊക്കെയുള്ളത് നമുക്കറിയാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാം. ആന്റണി എന്തൊക്കെയാ? ബോയിൽ ചെയ്ത ബീഫ്, ജിഞ്ചർ, ഗാർലിക്, കോക്കനട്ട്, കോക്കനട്ട് ഓയില്, ചോപ്പിംഗ് ഓണിയൻ, ചെറിയ ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്, ജീരകം, മല്ലിപ്പൊടി, വറ്റൽമുളക്, ഇത്രയാണ് വേണ്ടത്. അപ്പൊ തുടങ്ങിയതാണ്. കടുപ്പ് കത്തിക്കുക, സർവ്വസ്വാഭാവികമായി കടുപ്പ് കത്തിക്കണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. ഓയിൽ ഒഴിക്കുന്നു. ഓക്കെ, കോക്കനട്ട് ഓയിലാണ്. ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ശേഷം പെരിഞ്ജീരകം, അതിലേക്ക് നമ്മൾ കോക്കനട്ട്, കട്ട് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ കോക്കനട്ടും ബീഫും ഭയങ്കര കോമ്പിനേഷനാണ്. ഗാർലിക് ഇട്ടു, ചോപ്പ് ചെയ്ത് വെച്ചാണ്. നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ടു. ഇതൊക്കെ ഏകദേശം ഒരു 200 ഗ്രാം ബീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ചോപ്പിംഗ് ഓണിയൻ, ചോപ്പ് ചെയ്ത ഓണിയൻ ഇട്ടു, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടു, ഓയിൽ കുറച്ച് ഒഴിച്ചതാ, ഓയിൽ കൂടണ്ടെന്ന് കരുതിയിട്ടാ. പച്ചമുളക്, വലിയ തൊണ്ടൻ മുളക്, അതെ രണ്ട് തൊണ്ടൻ മുളക്, പഴുത്ത തൊണ്ടൻ മുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തായാലും അതിന്റെ ഒരു രുചിയുടെ ഒരു സംഗതി കൂടെ ഉണ്ടാവും. നമ്മുടെ ബീഫ് ഇടുന്നു, 200 ഗ്രാം ബീഫാണ്. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എളുപ്പമാകും ഇത്. അതെ അതെ അല്ലേ? ആ ബോയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അല്ലേ? 10-15 മിനിറ്റ് മാക്സിമം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണ്. കുരുമുളക് പൊടി, ഏകദേശം എത്ര കുരുമുളക് പൊടി ഇട്ടുണ്ടാവും? രണ്ട് സ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി അല്ലേ? ഉപ്പ് ഇടുന്നു. നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലേശം ഉപ്പിട്ടാ ബോയിൽ ചെയ്യും. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തത് കൊണ്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത്. കുറച്ച് എണ്ണ കൂടെ ലാസ്റ്റ് ആന്റണിയുടെ വക ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കാൻ നോക്കി നോക്കി ഒഴിക്കണം, കാരണം ഇല്ലെങ്കിൽ എണ്ണ കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകും അല്ലേ? അതെ. ഭയങ്കര ടെക്നിക്കാണ് ഈ അത് പാചകത്തിൻ്റെ ഒരു സംഭവം. ഇതെനിക്ക് അത്യാവശ്യം കുറച്ച് പാചകം ചെയ്യും എന്നുള്ളതല്ലാതെ ഈ വക ടെക്നിക്കും കൂടെ ഒന്ന് പഠിക്കണം അല്ലേ? അതൊരു ഭയങ്കര ടെക്നിക്കാണ്. അപ്പൊ ആയോ? ആയോ. ലാസ്റ്റ് കുറച്ച് ജിഞ്ചർ, അത് മണത്തിനും രുചിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ജിഞ്ചർ കൂടെ. കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് റെഡി. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ആന്റണിയാണ് നമുക്കിത് ഉണ്ടാക്കി തന്നത്. കഴിച്ചു നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ടാവും. കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാഴ്ചയിൽ ഇനി രുചിച്ചു നോക്കണേ. സൂപ്പർ. കോട്ടയം സ്റ്റൈൽ എന്ന് പറയുന്നതിന് ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അല്ലേ? അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. നാടൻ സ്റ്റൈലാണ്, നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പം, ബോയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറന്നു പോകരുത്, കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ.